ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനിയാസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ടയപ്പമാണ് ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തി അതൊക്കെയാണ് ഉണ്ടാക്കാറ് അല്ലേ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വല്ലപ്പോഴും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കുറുമയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്നിട്ട് ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂർ സമയമെങ്കിലും നമ്മളിത് കുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. രാത്രി ഇട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് ചോറും കൂടി എടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ അതേ കപ്പിൽ അരക്കപ്പാണ് നമുക്ക് ചോറ് വേണ്ടത്. ഇനി ഇതാ ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടി നമ്മൾ നന്നായിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ മിക്സീൻ്റെ ജാറിലേക്ക് നമ്മുടെ പച്ചരിയും ചോറും മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള മാവാണിത്. നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടുന്നു വേണ്ട, ചെറിയൊരു തെരുതെരുപ്പോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഉപ്പ് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാവ് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിൽ കുറേശ്ശായിട്ട് കോരി ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ തവയായിട്ട് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മോന് ചെറുതായിട്ടൊരു പണി തന്നിട്ടുണ്ട്. ഞാനൊന്ന് മാറിയ സമയത്ത് മോന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ കുറച്ച് വെള്ളം കൊടുന്ന് ഒഴിച്ചിട്ട് മാവ് ആകെ ഒന്ന് ലൂസായി പോയി. അതുകൊണ്ടാണ് അത് ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ബൂരയൊക്കെ പൊരിച്ചെടുക്കുമല്ലോ നല്ല വട്ടത്തിലുള്ള, അതുപോലെയാണ് നമ്മുടെ മുട്ടയപ്പം കിട്ടാറുള്ളത്. ഇതിപ്പോൾ അവനങ്ങനെ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് മാവ് കുറച്ചൊന്ന് ലൂസായി പോയത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ആ ഒരു അരക്കപ്പ് വെള്ളം കറക്റ്റ് ഒഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റൗണ്ടിലുള്ള മുട്ടയപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മളുടെ മുട്ടയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ മതി. ഇനി ഇതിലേയും കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നത്. ഇനി ഇതിൽ നമുക്ക് ബാക്കി മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഇനി ഈ മാവ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അപ്പം തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് നല്ല ബോള് പോലെയായിട്ട് പൊങ്ങി വരും. അങ്ങനെയാണ് സാധാരണ ഞാൻ ഉണ്ടാകുമ്പോൾ കിട്ടാറ്. ഇന്നിപ്പോൾ ഇത് വെള്ളം ഇച്ചിരി കൂട്ടിയത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഒരു പൂവ് പോലത്തെ ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഒരു ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് കട്ടി പോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മുട്ടയപ്പം മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.